हाई फ्रेंड्स, वेलकम बैक टू चैनल। इन रेसीपी और पालड प्रथम रेसीपी है। अब कैरम पालड प्रथम या तैयारी अड़ी नाम तैयारी पायसमान। अब इतना उद्दे नोकियालो ഇതിനായിട്ട് ആദ്യം നമുക്ക് അടയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം, വളരെ ചെറിയ ചൂടുള്ള വെള്ളം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി. എന്നിട്ട് നമുക്ക് വാഴയില വെട്ടിയിട്ട് അതിലേക്ക് ഒരു കുറച്ച് കോരി ഒഴിച്ചിട്ട് അതൊന്ന് തിന്നായിട്ട് പരത്തി കൊടുക്കാം. തിക്കായി പോവരുത്, തിന്നായിട്ട് തന്നെ പരത്തി എടുക്കണം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഇരിക്കുന്ന എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റോളം ആവി കയറ്റിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് ഈ അടയൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞ് ആവിയൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ തിന്നായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കണം. ഒരുപാട് ചെറുതായി പോകരുത്, ഒരു മീഡിയം സൈസിലുള്ള പീസുകളായിട്ട് എടുക്കണം. അപ്പം എല്ലാം താണ്ടി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. കാരമലൈസ് ചെയ്യുമ്പം അതിലേക്ക് നമുക്ക് തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊന്നും തീർക്കാതെ തന്നെ തിളപ്പിച്ചെടുത്ത ഒരു 3 കപ്പ് പാലുണ്ട് ഇത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാലിനൊന്ന് തിളവരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടയില്ലയോ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അടയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ഒരു കാൽ ഭാഗം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി, പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇതായി ഇതുപോലെ ഈ പരുവം വരെ കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നെയ്യിൽ വറുത്തൊഴിച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കാരമൽ അടപ്പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.